അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ള നമ്മളെ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിൻ്റെ പാക്ക്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ തന്നെ നമ്മളെ കിമ്മിച്ചിന് സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കാരണം കിമ്മിച്ചിന് 100 റേറ്റിംഗോളം വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു പാക്കിൽ നമ്മൾ റേറ്റിംഗിന് യാതൊരു പ്രാധാന്യം കൊടുക്കാണ്ടാത്തൊരു പാക്കാണ് നമ്മളെ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ റേറ്റിങ്ങും പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റി എടുത്ത് നോക്കുകയാണെങ്കിൽ യാതൊരു നീതിയും പുലർത്താത്ത രീതിയിൽ ഫുൾ വ്യത്യസ്ത രീതിയിലാണ് വന്ന് കിടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്കിൽ നമ്മളെ കിമ്മിച്ചിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് നമ്മുടെ ഒരു പാക്കിലുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ഒരു പാക്കിൽ എല്ലാ പ്ലെയേഴ്സിൻ്റെ മാക്സിമം റേറ്റിംഗ്, സ്കോട്ടിലായാലും അല്ലാണ്ടായാലുള്ള മാക്സിമം റേറ്റിംഗ് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എല്ലാ പ്ലെയേഴ്സിന് ചെറിയ ചെറിയ റിവ്യൂ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് പ്ലെയർ ആരാന്നുള്ളതും ഈ വീഡിയോ കൃത്യമായിട്ട് മനസ്സിലാവും. സോ നമുക്ക് നേരെ നമ്മൾ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ പറയപ്പെട്ട ഞാൻ മാത്രം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഫുട്ബോൾ അക്കൗണ്ട് വാങ്ങാനോ വിൽക്കാനോ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന ഗ്രൂപ്പിലെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്തേക്കാൾ നമുക്ക് കുറഞ്ഞ വിലക്ക് കോയിൻസും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഓരോ പ്ലെയർസ് നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഒരു 4-star പ്ലെയർ ഉണ്ട് നമ്മൾ ബ്ലൈൻഡ്. നിങ്ങളൊരു 4-star നോമിനേറ്റിംഗ് കോൺട്രാക്ട് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫസ്റ്റ് ആറ് പ്ലെയേഴ്സ് സൈൻ ചെയ്ത് എടുത്തോളാം. നമുക്ക് വർത്തേറ പ്ലെയറാണ്, കാരണം വെറുതെ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് പോകുന്നേക്കാൾ നല്ലത് ഈ ഒരു പ്ലെയർ സൈൻ ചെയ്ത് വെച്ചിട്ട് വേണേൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ട്രെയിനിങ് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണേൽ വിൽക്കാവുന്നതാണ് അല്ലെങ്കിൽ വെറുതെ വെക്കാവുന്നതാണ്. ഓക്കെ, എന്തായാലും ഉപകാരം മാത്രമുള്ളൂ. ഓക്കെ, പിന്നെ പറഞ്ഞാൽ നമ്മൾ സുവാരസ് ആണെന്നാണ് തൊട്ടപ്പുറത്ത് നമ്മൾ സുവാരസ് ആണ്. അപ്പോൾ സുവാരസ് എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടലി 97 ആണ് റേറ്റിംഗ് കിട്ടുന്നത്. പക്ഷേ നമ്മൾ സുവാരസിൻ്റെ പ്ലെയിൻ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മൾ ഡീപ്പ് ലൈൻ ഫോർവേഡ് ആണ്, CF. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല ബാലൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു പ്ലെയർ കൂടിയാണ്. പക്ഷേ ഞാൻ പറയുന്നത് സുവാരസിനെ സൈൻ ചെയ്യേണ്ടതാണ്. അത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് ഡീപ്പ് ലൈൻ ഫോർവേഡ് ആണ്. അപ്പോൾ ഡീപ്പ് ലൈൻ ഫോർവേഡ് ആ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്ന പ്ലെയേഴ്സ് ഒരുപാട് പ്ലെയേഴ്സ് നമ്മളെ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അതായത് ഡീപ്പ് ലൈൻ ഫോർവേഡ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഹാൻഡിലിംഗ് കുറച്ച് റിസ്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പേര് CF ആണെന്ന് കരുതി കൊണ്ടുപോയി വെച്ച് കൂടുതൽ ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കാത്ത ടൈപ്പ് പ്ലെയേഴ്സിലൊക്കെയാണ് നമ്മൾ ഡീപ്പ് ലൈൻ ഫോർവേഡ് എന്ന് പറയുന്നത്. കാരണം ഡീപ്പ് ലൈൻ ഫോർവേഡുകൾ നമ്മളെ ഗോൾ സ്കോർ ചെയ്യാൻ മാത്രമല്ല നോക്കുന്നത്, ഗോൾ അടുപ്പിക്കാനൊക്കെ നോക്കുന്ന ടൈപ്പ് പ്ലെയേഴ്സിലാണ്. അതുകൊണ്ടാണ് വേറെ ഒന്നുമല്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറയും സുവാരസിനെ ഒഴിവാക്കാനേക്കാൾ നല്ലത്, കാരണം അതിനേക്കാൾ നല്ല CF നമ്മളെ ഈ ഫുട്ബോൾ നമുക്ക് ഓൾറെഡി കിട്ടും. ഓക്കെ, വേറെ ഒന്നുമല്ല, വെറുതെ വേസ്റ്റ് ആക്കണമെന്ന് ചെയ്തിട്ടാണ്. പിന്നെന്ന് പറയുന്നത് നമ്മളെ നമ്മളെ പെപ്പ ഉണ്ട്. പെപ്പ എന്ന് പറഞ്ഞാൽ നമുക്ക് 96 ആണ് നമുക്ക് ടോട്ടൽ നമുക്ക് റേറ്റിംഗ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഒരിക്കലും ആ ഒരു 96 ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു പ്ലെയർ നമ്മളെ പെപ്പ എന്ന് പറഞ്ഞാൽ പക്ക ഒരു ഡെസ്ട്രോറാണ്, ഒരു പക്ക CBN ആണ്, എല്ലാ ക്വാളിറ്റിയും കൊടുത്തിട്ടുള്ളൊരു ഒരു ഡിഫൻഡർ കൂടിയാണ്. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാൽ നമ്മളെ ലുക്കാക്കു ആണ്. ലുക്കാക്കുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഏകദേശം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ലുക്കാവിനെ എടുത്തുനോക്കുകയാണെങ്കിൽ നമ്മൾ സുവാരസിൻ്റെ മാതിരി തന്നെ 97 ആണ് റേറ്റിംഗ് വരുന്നത്. ബോക്സിൻ്റെ ബോക്സാണ് ഞാൻ പറഞ്ഞു, ഒരിക്കലും ലുക്കാവിനെ സൈൻ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കാരണം ടോട്ടലി നമ്മൾ എടുത്തുനോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇതിനേക്കാൾ നല്ല CF കാരണം നമ്മളെ ഈ ഫുട്ബോൾ ഉണ്ടാവും. നമ്മൾ വെറുതെ ഇറക്കിയിട്ട് കളിപ്പിക്കാതെ ഉക്കാരിക്കും ഉണ്ടാവുക, വേറൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്, വേറൊന്നുമല്ല. പിന്നെന്ന് പറയുന്നത് നമ്മളെ സാക്ക് ഉണ്ട്. സാക്ക്, അപ്പോൾ സാക്ക് എന്ന് പറയുമ്പോൾ ടോട്ടലി നമുക്ക് 98 ആ ഒരു റേഞ്ചിലോട്ട് നമുക്ക് റേറ്റിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ഓർക്കസ്ട്രേറ്ററാണ്. ഓക്കെ, അപ്പോൾ സാക്ക് ഓർക്കസ്ട്രേറ്ററാണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തൊക്കെ കിമ്മിച്ച് 100 റേറ്റിംഗ് കിട്ടുന്നുണ്ട്. കിമ്മിച്ചും ഓർക്കസ്ട്രേറ്ററാണ്. സോ രണ്ട് ഓർക്കസ്ട്രേറ്റർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പക്കായിട്ടുള്ള നമ്മളെ സാക്കനെയും കിമ്മിച്ചും വെച്ച് നോക്കുമ്പോൾ കിമ്മിച്ചാണ് ഏറ്റവും പെർഫെക്റ്റ്. കാരണം കിമ്മിച്ച് നമുക്ക് DMF, RB, CMF ഒക്കെ കളിപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ ഒരു പക്ക ഡിഫൻസീവ് ഓർക്കസ്ട്രേറ്ററാണ്. നമുക്ക് RB നല്ല പെർഫെക്റ്റ് ആയിട്ട് കളിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. പോരാത്തിന് നമ്മൾ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ അതും കിട്ടുന്നുണ്ട്. സോ അപ്പോൾ ഈ ഒരു പാക്കിൽ നിങ്ങൾ ഇനി ആരാണ് സൈൻ ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കിമ്മിച്ച് നിങ്ങൾക്ക് കിമ്മിച്ചേക്കാൾ മുമ്പ് ഞാൻ പറയുന്നത് വേണമെങ്കിൽ പെപ്പേ നിങ്ങൾക്ക് വേണം സൈൻ ചെയ്ത് നോക്കാവുന്നതാണ്. പക്ഷേ എൻ്റെ അവസരത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ റൂഡിഗർ ഉണ്ട്. ഓക്കെ, നമ്മളെ കഴിഞ്ഞ മുമ്പ് നമുക്ക് കിട്ടിയ റൂഡിഗർ CBN ഓൾറെഡി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾ നിങ്ങൾ ടീമിനെ പരിഗണിക്കണം. അപ്പോൾ റൂഡിഗർ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഞാനൊരു പെപ്പേനെ സൈൻ ചെയ്യുന്നില്ല, കാരണം ആവശ്യം വരില്ലാത്തതുകൊണ്ടാണ്, വേറൊന്നുമല്ല. പിന്നെന്ന് പറയുമ്പോൾ നമ്മൾ വേറെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പിന്നെ കിമ്മിച്ചാണുള്ളത്. അപ്പോൾ കിമ്മിച്ചിൻ്റെ ഓൾറെഡി മുമ്പത്തെ ഒരു ഭയങ്കര കിമ്മിച്ച് ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കിമ്മിച്ച് ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കിമ്മിച്ച് എന്ത് ഞാൻ സൈൻ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ സൈൻ ചെയ്യുന്നതോട് കിമ്മിച്ചിനാണ്, വേറെ ആരുമില്ല. അതുപോലെ തന്നെ ഒരു 4-star റൊമാൻറ്റിക് കോൺട്രാക്റ്റിനാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഇതിനെ ഫോളോ ചെയ്യാവുന്നതാണ്. നല്ലൊരു CBL നിങ്ങൾക്ക് പെപ്പനെ സൈൻ ചെയ്യാവുന്നതാണ്, ഒരു പ്രശ്നമില്ല. പക്ക ഡിഫൻഡർ തന്നെയാണ് സുഹൃത്തേ മനസ്സിലാക്കുക. നമ്മൾ വീഡിയോ ഉള്ളൂ, ഇവിടെ പറയപ്പെട്ടെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോ പരിഗണിക്കുക. നമുക്ക് അടുത്ത ഒരു വീഡിയോ